Hi, hello. Ellarkkum Rani's recipe like swagatham. Innu njan ivide undakkunnathu tender coconut pudding aanu. Adinu vendi 2 cup karikku cherudayi cut cheythu eduthittunde. Idilekku 8 tablespoon panchasara cherthu kodukka. Idilekku 1 cup karikkum vellam olichu kodukka. നമുക്ക് ഇത് അരച്ചെടുത്ത് കൊണ്ടുവരണം. ഈ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 3.5 ടേബിൾസ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് കരിക്കും വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ മിക്സ് ആയിട്ടുണ്ട്. പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് തിളക്കണം. ഇതിലേക്ക് 1.5 ടേബിൾസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പം ചെറുതായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് മിക്സിയിൽ വെച്ചേക്കുന്ന ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഈ ജെലാറ്റിനൊക്കെ പാലിൽ നന്നായി മെൽറ്റ് ആവണം. ഇതിലേക്ക് അരച്ചു വെച്ചേക്കുന്ന കരിക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കരിക്കിൻ്റെ മിക്സ് ഒഴിച്ചു കഴിഞ്ഞ് തിളക്കേണ്ട ആവശ്യമില്ല. മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. മധുരം കുറവുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കരിക്കും വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെക്കാം. നമുക്കിനി ഇത് സെറ്റ് ആവാൻ വേണ്ടി ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കപ്പിലൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഈ സെറ്റ് ആവാൻ 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. എളുപ്പം സെറ്റ് ആവണമെങ്കിൽ 2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. നമ്മുടെ പുഡിംഗ് സെറ്റായിട്ട് കിട്ടും. 2 മണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ചിട്ട് എടുക്കാം. ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ബൗളിലെടുത്ത് നിന്ന് എടുത്ത് നോക്കാം. ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗാണ്. ബാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ.